മച്ചാമാരെ, വെൽക്കം ബാക്ക് അവർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മളെ ഫിഫ മൊബൈലിലെ ഫിഫ പോയിൻറ്റ്സ് എങ്ങനെ നേടാമെന്നും ഫിഫ പോയിൻറ്റ്സ് എന്താണെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ എല്ലാവരും മുന്നോട്ട് വാച്ച് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫിഫ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും എഫ് എന്നുള്ള ഒരു പച്ച ചിഹ്നം, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജസ് ഫിഫ പോയിൻറ്റ്സിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങൾ ആർക്കും യെസ് ഇത് നമ്മളെ ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന ഒരു പോയിൻ്റാണ്. സോ അപ്പം അതും തന്നെ പറഞ്ഞത് അത് ശരിക്കും ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട പോയിൻ്റൊക്കെ തന്നെയാണ്, കാരണം ആ രീതിയിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഫിഫ പോയിൻറ്റ്സ് വെച്ച് നമ്മളെ ഫിഫ മൊബൈലിലെ സ്റ്റോറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് സ്റ്റോറിൽ ചെയ്യാൻ പറ്റും. എത്ര വലിയ റിവാർഡ് എടുക്കണമെങ്കിലും നമുക്ക് അടുത്ത് ഫിഫ പോയിൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ട പ്ലേയേഴ്സിനെ വരെ നമുക്ക് സ്റ്റോറിൽ പേക്കുന്ന നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഫിഫ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് വലിയ വലിയ റിവാർഡ്സൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നമുക്കിവിടെ അതൊക്കെ നമ്മളെ എഫ് ടു എന്താ പറയുക, നമ്മളെ പി ടു പി കളിക്കുന്നവരാണ് മാക്സിമം എല്ലാവരും നമ്മളെ ഫിഫ പോയിൻറ്റ്സ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ പർച്ചേസ് ടു പ്ലേ ആണ്, അവരാണ് നമ്മളെ ഫിഫ പോയിൻറ്റ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഫിഫ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കൂടുതലായിട്ട് എല്ലാ റിവാർഡും എടുക്കാൻ പറ്റും, കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുറക്കാൻ പറ്റും. അവിടെയൊക്കെ നമ്മളെ ഫിഫ പോയിൻറ്റ്സിൻ്റെ ഓപ്ഷൻ അവർ വെച്ചിട്ടുണ്ട്, കാരണം ഇത് ക്യാഷ് കൊടുത്ത് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാഷ് കൊടുത്ത് മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മളെ ഫിഫ പോയിൻറ്റ്സിൻ്റെ എല്ലാതെ തന്നെ കിട്ടാൻ കുറച്ച് ചെറിയ രണ്ട് വഴികളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് പറയുന്നുള്ളൂ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമ്മൾ അതങ്ങനെ വീഡിയോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും തന്നെ പറയാനുള്ളത് നമ്മളെ ഫിഫ പോയിലെ നമ്മളെ ഫിഫ പോയിൻറ്റ്സ് ആൻഡ് ജെംസ് എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസിലെ സ്റ്റോറിൽ നമുക്ക് മേടിക്കാനുള്ള ആദ്യം അവർ തന്നിട്ടുണ്ട്, ക്യാഷ് കൊടുത്ത് മേടിക്കാനുള്ളത് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഒറ്റ വഴിയേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളെ ഫിഫ മൊബൈലിൽ ഫിഫ മൊബൈലിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലോ അവിടെ നമ്മളെ അവർ നമുക്ക് ലോഗിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ട്വിറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് അവരതിൽ കുറേ സർവീം കാര്യങ്ങളൊക്കെ അവിടെ വെക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആൻസർ കാര്യങ്ങളൊക്കെ ശരിയായിട്ടും അല്ലാതെ ഇതൊക്കെ ആയാലും നമ്മളെ അക്കൗണ്ടിലോട്ടോല് ഫിഫ പോയിൻറ്റ്സ് തരും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് ചോദ്യോത്തര പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മളെ ഫിഫ മൊബൈലിൽ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലൊക്കെ അവർ വെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും പോയിട്ട് ട്വിറ്ററിൽ അവർ ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, അതുപോലെ അവരെ സെറ്റാക്കി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പല ചോദ്യത്തിനും ആൻസർ പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഇത് തരും ഫ്രീ ആയിട്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ തരല്. പിന്നെ ഗൂഗിൾ പ്ലേ വെച്ചിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയാണ് നമ്മളെ ഫിഫ മൊബൈലിൽ ഫിഫ പോയിൻറ്റ്സ് നിലവിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് റെക്കമെൻഡിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെയുള്ള എല്ലാ പേക്കും നിങ്ങളിവിടെ കാണുന്നുണ്ടോ? 112 പേക്ക് വേണോ? യെസ്, 2500 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2500 ഫിഫ പോയിൻറ്റ്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഇവിടെ മുക്കാഭാഗ പേക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ജെമ്മൊന്നും ഇല്ല, നമ്മളെ ഫിഫ മൊബൈലിൽ പർച്ചേസ് ടു പ്ലേ ഏറ്റവും മൂല്യമുള്ള ഒരു ക്യാഷ് എന്ന് പറയുന്നത് നമ്മളെ ഫിഫ പോയിൻറ്റ്സ് ആണ്, കാരണം അത് വെച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ ഫിഫ മൊബൈലിൽ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ആ ഇവൻറ്റിലൂടെ വരുമോ ഇല്ലേ എന്നുള്ള, ഇവൻറ്റിലൂടെ ഒരു പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്, അതും വളരെ കുറച്ച് മാത്രം വന്നിട്ടുള്ളൂ, അത് പെട്ടെന്ന് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം അവരത് കൊണ്ടുവരാറില്ല, പണ്ടൊക്കെ കുറച്ച് മുന്നേ ആയിരുന്നു അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എത്രയുള്ളൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ.